നമസ്കാരം. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച ദാരിദ്ര്യ ദുഃഖശമനത്തിനായി കുജേലൻ ശ്രീകൃഷ്ണനെ ദർശിച്ച ദിവസം അന്നാണ് നമ്മൾ കുജേല ദിനം ആചരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ്. ഒരുപിടി അവിൽ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്റെ സധീർത്ഥ്യനായ കുജേലന്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റി സർവ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച പുണ്യദിനം കൂടിയാണിത്. സുധാമാവ് എന്നാണ് കുജലന്റെ യഥാർത്ഥ പേര്. എപ്പോഴും മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് മുഷിഞ്ഞ വേഷത്തോട് കൂടിയവൻ എന്നർത്ഥം വരുന്ന കുജലൻ എന്ന പേര് വന്നത്. ഉത്തമ സുഹൃത്തുക്കളാണ് കുജേലനും ശ്രീകൃഷ്ണനും. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് കുജേല പത്നി ശ്രീകൃഷ്ണനെ കണ്ട് സങ്കടമുണർത്തിക്കാൻ കുജേലനോട് ആവശ്യപ്പെടുന്നത്. അതുപ്രകാരം കുജേലൻ ദ്വാരകാനാഥനെ കാണാൻ പുറപ്പെട്ടു. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കൃഷ്ണന് സമർപ്പിക്കാൻ ഒരുപിടി അവലിന്റെ പൊതിയും കുജേലൻ കരുതിയിരുന്നു. ദ്വാരകയിലെ കൊട്ടാരത്തിലെത്തിയ കുജേലനെ ശ്രീകൃഷ്ണൻ അത്യന്തികം സ്നേഹത്തോടെ സ്വീകരിക്കുകയും തനിക്ക് കൊണ്ടുവന്ന അവിൽ വളരെയധികം സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു. കല്ലും മണ്ണും നിറഞ്ഞ അവിൽ യാതൊരു ക്ലേശവും കൂടാതെ കൃഷ്ണൻ കഴിക്കുന്നത് കണ്ട് കുജേലന്റെ മനസ്സ് നിറഞ്ഞു. ഈ സന്ദർഭത്തിൽ കുജേലൻ തന്റെ ദുഃഖങ്ങൾ ശ്രീകൃഷ്ണനോട് പറയാനും തോന്നിയില്ല. അങ്ങനെ കൃഷ്ണനോട് യാത്ര പറഞ്ഞ് കുജേലൻ സ്വന്തം ഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു. വീടിന് മുൻപിലെത്തിയ കുജേലൻ അത്ഭുതപ്പെട്ടു നിന്നു. തന്റെ വീടിരിക്കുന്നിടത്ത് മനോഹരമായ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. ഇതുകൂടാതെ കൊട്ടാരത്തിൽ നിന്നും സന്തോഷത്തോടെ നല്ല ആടയാഭരണങ്ങൾ ധരിച്ചെത്തിയ പത്നിയെയും മക്കളെയും കണ്ട് കുജേലൻ ആശ്ചര്യപ്പെടുകയും ചെയ്തു. തന്റെ ഗൃഹമാണ് കൊട്ടാരമെന്ന് മനസ്സിലാക്കിയ കുജേലൻ എല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കി പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. ഭക്തിയോടെ ഭഗവാന് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഇവിടെ അവലിന് പ്രാധാന്യം വന്നതും അതുകൊണ്ടാണ്. കുജേല ദിനത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അവിൽ നേദിക്കുന്നതും പുണ്യമായി കരുതുന്നു. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമാണ് അവിൽ നേദിക്കുന്നത്. ഗുരുവായൂർ പോലെയുള്ള പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളിൽ കുജേല ദിനത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും വഴിപാടുകളും ഉണ്ടാകാറുണ്ട്. ഗുരുവായൂരിലെ അന്നത്തെ വിശേഷാൽ വഴിപാടും അവിൽ നിവേദ്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമായി.